ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വികസനത്തിൻ്റെ സ്വാദനുഭവിക്കാൻ അവസരം കിട്ടലല്ല. എങ്ങനെയുള്ള വികസനമെന്ന് എൽ ഡി എഫ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, സർവതലസ്പർശിയായ വികസനം. സർവതലസ്പർശിയും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതവുമായ വികസനം, ഇതാണ് എൽ ഡി എഫ് പരസ്യമായി പറഞ്ഞിരുന്നത്. അതാണ് ഉറപ്പുവരുത്താൻ എൽ ഡി എഫ് സർക്കാർ ശ്രമിച്ചത്. അതിൻ്റെ ഫലം എന്തായിരുന്നു? ആ നയത്തിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട വികസന കാര്യങ്ങൾ, അതിൻ്റെ ഗുണം എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തി. അത്തരം ഗുണമനുഭവിക്കാത്ത ഒരു പ്രദേശവും നമ്മുടെ കേരളത്തിലില്ല എന്ന നില വന്നു. എല്ലാവർക്കും എത്തി, എല്ലായിടങ്ങളിലും എത്തി, എല്ലാവരിലും എത്തി, എല്ലാ വിഭാഗങ്ങളിലും എത്തി. ഏതെങ്കിലും ചില പ്രത്യേക വിഭാഗങ്ങളിലല്ല. അതുകൊണ്ടാണ് സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞത്. എല്ലാ വിഭാഗങ്ങളിലും എത്തി. നമ്മുടെ നാടിനെ ഒരു പുതിയ ഉണർവും ഉന്മേഷവും കൈവന്നു. എണ്ണിപ്പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഒരു ഓർമ്മ പുതുക്കുക, ചില കാര്യങ്ങൾ അതിനുവേണ്ടി ഉണർത്തുക എന്നത് മാത്രമേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം ആദ്യം പറഞ്ഞ നമ്മുടെ നാഷണൽ ഹൈവേയുടെ കാര്യം, അതിപ്പോൾ എവിടെയാണുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ നാട് ഇവിടെ നാഷണൽ ഹൈവേ വികസനമൊന്നും നടക്കില്ല എന്ന് കണക്കാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി, അവര് കേരളം വിട്ടുപോയി, ഒരു കാര്യം ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ 2016 ശേഷം ജനങ്ങളോട് നാം കാര്യങ്ങൾ പറഞ്ഞു, ഇത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ്, സഞ്ചാരയോഗ്യമായ റോഡുകൾ നമുക്ക് വേണം, വാഹനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നാട് വലിയ ജനസാന്ദ്രതയുള്ള നാടാണ്, അത്യാവശ്യം ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ചിലരെ എതിർക്കാനൊക്കെ ആർക്കും സംശയമുണ്ടായില്ല. പക്ഷേ നമ്മുടെ നാട് അതിന് പിഴ ഒടുക്കേണ്ടി വന്നു. നാഷണൽ ഹൈവേ കേരളത്തിൽ മാത്രമല്ലല്ലോ, എല്ലായിടവും ഉണ്ടല്ലോ. എല്ലാ സംസ്ഥാനങ്ങളിലും നാഷണൽ ഹൈവേ നിർമ്മാണം കേന്ദ്ര സർക്കാരാണ് നടത്തുന്നത്. മുഴുവൻ ചെലവ് കേന്ദ്രത്തിൻ്റെതാണ്. സംസ്ഥാനം ചെയ്യേണ്ടത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കൽ മാത്രമാണ്. നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ട് 2016 ശേഷം നാം ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെട്ടപ്പോൾ
നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു ഇവിടെ വലിയ വിലയാണ്, ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത വില ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നു. ഞങ്ങൾക്ക് ആ വില കൊടുത്തെടുക്കാൻ കഴിയില്ല, സംസ്ഥാന സർക്കാർ എടുത്തു തരണം. സ്വാഭാവികമായും തർക്കമായി, അതെന്ത് ന്യായമാണ്, എല്ലായിടവും നിങ്ങളല്ലേ ചെയ്തത്, എന്താണ് ഇത് ഞങ്ങളോട് പറയുന്നത്. അതിനു മുന്നിൽ അവർക്ക് ഉത്തരമില്ല, പക്ഷെ അവർ വില കൂടുതലാണ് കൂടുതലാണ് എന്നിടത്ത് തന്നെ പറഞ്ഞു തന്നു. അവരെടുക്കാൻ തയ്യാറല്ല. അവസാനം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരിയുമായി നടന്ന ചർച്ചയിൽ ഈ വിലയുടെ 25% സംസ്ഥാന സർക്കാർ കൊടുക്കണം. 5,500 കോടിയിലധികം രൂപയാണ് നമ്മൾ അതിന് വേണ്ടി കൊടുത്തത്. ഇപ്പൊ ഇത്രയും കൊടുത്തു കഴിഞ്ഞു. അത് UDF കാണിച്ച കെടുകാര്യസ്ഥതയുടെ പിഴയാണ്. നമ്മുടെ ഖജനാവിൽ പണം കുറവായതുകൊണ്ട് കിഫ്ബിയിൽ നിന്നെടുത്താണ് നമ്മൾ കൊടുത്തത്. ഇപ്പോൾ കാസർഗോഡ് തലപ്പാടി മുതൽ നോക്കിയാൽ ആ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നല്ല ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ആളുകൾക്കെല്ലാം നല്ല പ്രതീക്ഷ, കാണുന്നവരുടെ മനസ്സ് നല്ലോണം കുളിരുന്നു. നടക്കില്ല എന്ന് കണക്കാക്കിയ കാര്യം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കും. നടക്കില്ല എന്ന് കണക്കാക്കി ഇത് മാത്രമായിരുന്നില്ല, നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈൻ, അത് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. നാഷണൽ ഹൈവേ അതോറിറ്റിയെ പോലെ തന്നെ അവരും നാട് വിട്ടുപോയി, ഇവിടെയൊന്നും നടക്കില്ല എന്ന് കണക്കാക്കി. രണ്ടായിരത്തി 2016 ശേഷം അവർ തിരിച്ചു വന്നു. ഇപ്പോ ആ പൈപ്പ് ലൈൻ പൂർണ്ണമായി, അതിൻ്റെ ഭാഗമായുള്ള ഗ്യാസ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന നിലവത്തു. അടുക്കളയിൽ ഗ്യാസ് എത്തിക്കൊണ്ടിരിക്കുന്നു, വ്യാപകമായില്ല എങ്കിലും തുടങ്ങിക്കഴിഞ്ഞു. കുറച്ച് നാൾ കഴിയുമ്പോൾ കേരളത്തിൻ്റെ പല വീടുകളിൽ ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് പൈപ്പ് വഴി അടുക്കളയിൽ എത്താൻ പോവുകയാണ്. എത്തിക്കഴിഞ്ഞു, ബാക്കി അങ്ങോട്ടും എല്ലായിടങ്ങളിലും എത്താൻ പോകുന്നു. വൈദ്യുതി
ആ വൈദ്യുതി വഹിച്ചു കൊണ്ടുവരാൻ ലൈൻ വേണമായിരുന്നു. അപ്പോൾ വൈദ്യുതി ലൈൻ നിർമ്മിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. യു ഡി എഫ് കാലത്ത് പിന്നീട് മുന്നോട്ട് പോയില്ല. അത് നടപ്പാക്കുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷനായിരുന്നു. അവർ നാട് വിട്ടു, ഇവിടെയൊന്നും നടക്കില്ല എന്ന് കണക്കാക്കി. 2016 ശേഷം അവർ തിരിച്ചു വന്നു. നടപ്പാക്ക കരുതിയ ആ പദ്ധതി നടപ്പായപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷന് അവരുടെ ആവേശം അടക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇത് നമ്മുടെ നാടിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. നിരാശയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ ആ നിരാശ വിട്ട് പ്രത്യാശയിലേക്ക് എത്തി. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കണക്കാക്കിയവർ ഇവിടെ പലതും നടക്കും എന്നുറക്കെ പറയുന്നിടത്തെത്തി. അവരുടെ ചുറ്റുപാടും ആ രീതിയിലുള്ള കാഴ്ചകളാണ് കണ്ടത്. അതിൽ എങ്ങനെയാണ് സർവതലസ്പർശിയായ വികസനം ഇവിടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ഉണ്ട്. വേണ്ടിയാണ് സർക്കാർ ഭരിക്കുന്നത്. ആ ജനങ്ങൾക്കാകെ ഗുണം ചെയ്യുന്ന നടപടികൾ നാം ഇവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ചു. എന്തായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഉദ്ദേശം? മറന്നുപോയിട്ടുണ്ടാവില്ല, ചെറിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. ആ കാലം എന്തായിരുന്നു? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ തകരുന്നു, പഴയ കെട്ടിടം 50-100 വർഷമൊക്കെ പഴക്കമുള്ള ചില വിദ്യാലയങ്ങൾ, അത് പലതും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥ, നിലമൊക്കെ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് വിണ്ടുകയറിക്കിടക്കുന്നു. അവിടെയുള്ള ഇരിക്കാനുള്ള കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, നാല് കാല് വേണ്ട ബെഞ്ചിന് ചിലപ്പോൾ 3 കാലേ ഉണ്ടാവും, ഇല്ലായ്മയുടെ ഒരു കൂടാരമായിരുന്നു. ശുചിമുറിയോ ലൈബ്രറിയോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരുപാട് വിദ്യാലയങ്ങൾ ആ വിദ്യാലയത്തിൽ പഠിച്ചാണ് ഇപ്പോഴത്തെ രക്ഷിതാക്കൾ മക്കളെ സ്കൂളിലേക്ക് അയക്കേണ്ട രക്ഷിതാക്കൾ പലർന്നു വന്നത്. പക്ഷെ അവർ തന്നെ ഏയ് അവിടെ അയക്കാൻ പറ്റില്ല, അവിടെ കുട്ടി പോയാലൊരു ശരിയാവില്ല, ഒരു കുട്ടിക്കും അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല, ഈ രക്ഷിതാവിന് അങ്ങോട്ട് അയക്കാനും താല്പര്യമില്ല. എന്തായി? കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. സ്കൂളുകൾ 500,000 കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് ഈ സ്കൂളുകളിൽ. പൊതുവിദ്യാലയത്തെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ നാട്ടിൽ, അവർ വല്ലാത്ത മനോവേദനയോടെ എന്താണിത്, എങ്ങനെ രക്ഷപ്പെടും? അപ്പം ആദ്യം പറഞ്ഞ ആ വികാരം, ഓ രക്ഷപ്പെടില്ല, ഇങ്ങനെയായിപ്പോയി, ഇനി ഇതിൽ നിന്നും കരകയറാൻ പറ്റില്ല, തകർന്നത് തന്നെ എന്ന വിചാരത്തിൽ എൽ ഡി എഫ്
നേരത്തെ പറഞ്ഞ ആ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചു പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുമെന്ന്. അതിൻ്റെ ഭാഗമായാണ് സർക്കാർ പ്രഖ്യാപിച്ച നാല് മിഷനുകളിൽ ഒന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. എന്താ ഉണ്ടായത്? കേരളത്തിൽ അഭൂതപൂർവമായ മാറ്റം. ആ പഴയ വിദ്യാലയത്തിൻ്റെ അവസ്ഥയെ മാറി നല്ല പശ്ചാത്തല സൗകര്യം ഉയർന്നു വന്നു. കെട്ടിടങ്ങൾ പുതിയത് വേണ്ടെടുത്ത് പുതിയത് വന്നു. നേരത്തെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ അവിടെയുള്ള ഇരിപ്പിടങ്ങളെല്ലാം മാറി ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, ശുചിമുറി, ലാബ്, ലൈബ്രറി, എല്ലാ സൗകര്യങ്ങളും. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കാലം മാറുന്നു, ആ മാറ്റത്തിനനുസരിച്ചുള്ള സ്കൂളുകൾ, ക്ലാസ് മുറികൾ തയ്യാറാക്കുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്മാർട്ട് സ്കൂളുകളും വരുന്നു. അപ്പോൾ അത് നമുക്ക് വലിയ തോതിൽ ഉപകരിച്ചു. നമ്മുടെ കുട്ടികൾക്ക് പഠനം സ്കൂളിൽ പോയി നടത്താൻ കഴിയാതെ വന്നപ്പോൾ നമുക്ക് മറ്റു വഴികൾ തേടേണ്ടി വന്നു. അതിനുള്ള അടിത്തറയായിട്ട് കൂടി അത് മാറി. നേരത്തെ മനസ്താപപ്പെട്ട ആളുകളെല്ലാം സന്തോഷിക്കുന്നു. പൊതുവെ കേരളത്തിൽ സന്തോഷം. ഇവിടെ പൊതുവിദ്യാലയങ്ങൾ നശിച്ചു പോകുമെന്ന് കരുതിയവർ, 500,000 കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയി എന്ന് വളരെ വേദനയോടെ കണ്ടവർ, അവരുടെ കൺമുന്നിലാണ് ഇപ്പോൾ ഉണ്ടായത്. ഈ മാറ്റത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഈ വർഷങ്ങൾ കൊണ്ട് 1,000,000-ത്തിലധികം കുട്ടികളാണ് പുതുതായി വന്നുയർന്നത്. ഒരു പക്ഷഭേദവുമില്ല. LDF എന്നോ UDF എന്നോ BJP എന്നോ എന്നൊന്നുമുള്ള ഒരു പക്ഷഭേദവുമില്ല. എല്ലാവരും കേരളീയർ, ഈ നാട്ടിൽ ജീവിക്കുന്നവർ. അവർക്ക് ഈ വികസനത്തിൻ്റെ സ്വാദനുഭവിക്കാൻ കഴിയണം. എല്ലാ പ്രദേശങ്ങളിലും ആ പദ്ധതി നടപ്പായി.